അസ്സലാമലൈക്കും. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇതാ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കാൻ കേട്ടോ. അപ്പൊ മണ്ണൂർ അഭിയൊന്നും വരുന്നില്ല. അപ്പോ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ കുഞ്ഞു പല്ലേക്കണം, ഷെയറും ലൈക്കും കമന്റും ചെയ്യണമെന്ന് മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മള് സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. അപ്പൊ നമ്മള് സ്കൂട്ടിമേല പോണത്. എന്താടി എനിക്ക് ചിരിയാണ്, സ്കൂട്ടിമേ നമ്മളെ വണ്ടിമേ നമ്മളെ സ്കൂട്ടിമേ അവിടെ കിടക്കുന്നുണ്ട്. അതുമല പോകുന്നത്. അപ്പൊ അനു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അനു ഉറങ്ങുകയാണ്. അപ്പൊ അനുവിനെ കൊണ്ടുപോകുന്നില്ല. ആൾക്ക് നല്ല ചുമയുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മൾ വേഗം അനു ഉറങ്ങി നീക്കുമ്പോക്ക് വേഗം വാങ്ങിച്ചിട്ട് വരൂ കേട്ടോ. അപ്പൊ മണ്ണ് ഇവിടെ ആ ഹെൽമെറ്റ് കൊടുന്നു തരുന്നുണ്ട്. അപ്പൊ ഇത് ഇന്നലെ മുത്തുക്ക ഹെൽമെറ്റ് വാങ്ങിച്ചു തന്നതാട്ടാ ഹെൽമെറ്റ്. അപ്പൊ ഇല്ലേ എല്ലാരും ചോദിക്കണം മണ്ണു അന്നെ എന്താ മണ്ണു മണ്ണു വിളിക്കണേന്ന്. എല്ലാരും ചിന്നുന്ന് വിളിക്കും ഇതുപോലെ. എല്ലാരും പറയും എന്തിനാ അതിനെ മണ്ണു മണ്ണു വിളിക്കണെന്ന് ചോദിക്കൂട്ടാ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും മണ്ണു എന്ന് മാറ്റിട്ട് ഓളെ ശരിക്കുള്ള പേര് ഇസാ ഫാത്തിമ എന്നാണ്. അപ്പൊ നമ്മളെന്താ വിളിക്കല്, ഇസു 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 വിളിക്കും. അങ്ങനെ വിളിച്ച് തീരെ വിളിയേക്കൂല. ലാസ്റ്റ് നമ്മള് ഗതി റെഡി മണ്ണു വിളിച്ച അപ്പൊ വിളിയേക്കൂ. അതാണ് ഓളെ സ്വഭാവം. അതുകൊണ്ടാണ് ഓളെ മണ്ണു മണ്ണു വിളിക്കണത്. അല്ലെങ്കിൽ ഉണ്ണുണ്ണി എന്നൊക്കെ തന്നെ വിളിച്ചിരുന്ന മുത്തുക്ക കേട്ടോ. പക്ഷേങ്കില് ഓളെ എന്ത് ചെയ്യും, മുത്തുക്ക എപ്പോഴും ഉണ്ണുണ്ണി എന്ന് തന്നെ വിളിക്ക. പക്ഷേ ഓള് ഞങ്ങള് മണ്ണൂന്നാ വിളിക്കുക. ഓളപ്പളാ വിളിക്കേക്കുള്ളു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ. അപ്പൊ മണ്ണു വരുന്നില്ല. അപ്പൊ മണ്ണുനോട് ഞാൻ പറഞ്ഞാ ഞാൻ പിന്നെ ഒരു ദിവസം കൊണ്ടുപോവാന്ന് പറഞ്ഞിരിക്കണല്ലേ മണ്ണു. നമ്മള് പിന്നല്ലേ പോവാ. പിന്നെ സാധനം വാങ്ങാ. ഇത് ആ നമ്മളെ മേഡം തന്നേലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കണത്. അപ്പതാ. അപ്പൊ നമ്മൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാരും അതൊക്കെ ഒന്ന് കാണുക. അപ്പൊ അതേതും കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടക്ക് പറയണത് എന്താണെന്നാൽ ചില കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇത് ഇന്ന് വീഡിയോ ഇട്ടില്ലേ, ഇന്ന് വീഡിയോ ഇട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാനും ഹാപ്പിയാണ് എന്റെ മക്കളെ കണ്ടപ്പോ കേട്ടോ. അപ്പൊ മുത്തുക്ക അവിടെ ഇരിക്കുന്നു. മുത്തുക്കാനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ സംസാരം നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. ഇത് നമ്മളെ താത്ത എനിക്ക് അവിടെ ഉള്ളപ്പോൾ വാങ്ങിച്ചെന്ന വളയാണ്. പിന്നെ കുറേ കൂട്ടർ ഇങ്ങനെ എന്താ കമ്മലിടാത്തുന്നു. കമ്മലെനിക്ക് കിട്ടുന്ന ഇഷ്ടമല്ല അങ്ങനെ. കാരണം എൻ്റെ കാതിൻ്റെ ഓട്ടം കണ്ടില്ലേ, ഭയങ്കര വലുതായിരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ ഇട്ടത് അവിടെ എല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഇട്ടത് കേട്ടോ. എന്താ അടി കാട്ടുന്നത്, ഹെൽമെറ്റ് അവിടെ വെക്ക്. അപ്പൊ മുത്തുക്ക കഴിഞ്ഞ റബി എല്ലാരും അന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ഇങ്ങോട്ട് നോക്കിയാ, എല്ലാരും അന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാന്ന് ചോദിച്ചോക്ക് ഇരിക്കും. ഞാൻ നേരത്തെ എന്താ പറഞ്ഞന്ന് റമോനെ, നേരത്തെ എന്താ പറഞ്ഞേ. ഏ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. സ്റ്റാൻഡേർഡിനെ വെച്ചിട്ടൊക്കെ നമുക്ക് എടുക്കണം. ഓ എനിക്കില്ലേ ഭയങ്കര വഷളാണ്. പിന്നെ എൻ്റെ കണ്ണ് ഉണ്ണിമുള കണ്ണു പോലെ തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു മടി. ഉണ്ണിമുള മട ചെരുപ്പ് ഏ അനക്ക് ഭയങ്കര ജാടയായിരുന്നു. ഒരു കമന്റ് ഉണ്ട് അനക്ക് കാണാല്ലേ, തല കാണാല്ലേ. ഇത് ചിരിക്കൂല, അനക്ക് ഭയങ്കര ജാടയാണ്. അത്ര അതെന്താണെന്നറിയോ, അവൾക്ക് ഏകദേശം മുത്തുക്കാൻ്റെ ഒരു ക്യാരക്ടറാണ്. അധികം സംസാരിക്കൂല. പക്ഷെ ഇവിടെ ഭയങ്കര പുലിയാണ് കേട്ടോ. ആരെങ്കിലും മുന്നീന്നൊക്കെ ഒരു ഭയങ്കര മടിയാണ്. പിന്നെ എൻ്റെ റബിമോൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ പഴയ റബിമോനെ തിരിച്ചു കിട്ടി. കാരണം ഞാൻ എപ്പോഴും പറയാറില്ല ഞങ്ങളത് സങ്കടം, എൻ്റെ റബി എന്താണോ എന്നോട് മെസ്സേജ് ചെയ്യുന്നില്ല, വിളിക്കലില്ല, സംസാരിക്കലില്ല എന്നൊക്കെ. പക്ഷെ ഇപ്പം എൻ്റെ പഴയ റബിമോനായിരിക്കണം കേട്ടോ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇതാണ് എൻ്റെ പഴയ റബിമോൻ, ഇത് അമ്മക്ക് ഇഷ്ടമെന്ന്. എന്താ ഡിജെ ഇതെപ്പോഴും ചിരിച്ചും കൊണ്ട്, ഇതെപ്പോഴും ചിരിച്ചും കൊണ്ടുള്ള മോളാട്ട. അത് ഇന്റെ പോലെ തന്നെ എപ്പോഴും ചിരിച്ചും കൊണ്ടല്ലേ മണ്ണു. അപ്പൊ ഇച്ചിട്ട് പൊന്നേരം മോളല്ല ആർക്കാ കുശുമ്പ്, മണ്ണൂനാണോ ഉണ്ണുമോൾക്കാണോ കുശുമ്പ്, ഏ ആർക്കാ കുശുമ്പ്. മണ്ണൊന്ന് ഡാൻസിന് പോയിട്ട്, ഇന്ന് ആഗസ്റ്റ് 15 അപ്പൊ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഡാൻസിന് പോയിട്ട് അവളൊരു ടോപ്പ് എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയില് മണ്ണൂന് ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവള് ആ ടോപ്പും കൊണ്ടുപോയി. ആ ടോപ്പ് അവൾ ഇട്ട് നോക്കാതെ പോയിട്ട് ടീച്ചറെ വിളിച്ച് ചീച്ചറിന് ഇന്ന ടോപ്പ് അവിടെ ചെന്നപ്പോൾ കൊള്ളണില്ല. ഞാൻ പറഞ്ഞു ഇവിടുന്ന് അത് ഇട്ടും കൊണ്ട് പോയിക്കോന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഷേപ്പ് അറിയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഏ ഇട്ട് പോവൂല, NCC പിടിക്കും അങ്ങനെയൊക്കെ പറയാം. NCC കാരനാണ് ഈ ഇരിക്കണത്, ഇയാളാണ് പിടിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് അവൾ അത് ഇടാതെ പോയിട്ട് ഇന്ന് മുത്തുകാന ഫോണിക്ക് ടീച്ചറെ വിളിച്ചിട്ട് ഇനി മുത്തുകാനൊക്കെ ഭയങ്കര ചീത്തയായിരുന്നു മണ്ണു കാരണം. തട്ടയിക്കല്ലേ മണ്ണു. അപ്പൊ മുത്തുപണികൾ നിങ്ങൾ ചോദിച്ച ആളത് അതാ നമ്മുടെ മുത്തുക്ക. അല്ല മുത്തുക്ക എന്തായാലും പറയുങ്ങളെല്ലാരും ചോദിക്കലുണ്ട്. നമ്മള് ഭയങ്കര പാവാട്ടോ, എല്ലാരും ചോദിക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങളെ ചോദിക്കലുണ്ട്.
ചോദിച്ചതിൽ വെൽക്കം, സന്തോഷം. നമ്മളിപ്പോ സാധനം വാങ്ങാൻ പോവാണല്ലേ. മുത്തക്ക കണ്ടില്ലേ, മുത്തക്ക വെയിലത്ത് പണിയെടുത്തിട്ട് ആകെ ഇതായി കരിവാളിച്ച് പോയി. കറുത്ത കുഴപ്പമില്ല, കറുപ്പിനി അഴക. അപ്പൊ ഞങ്ങള് പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അപ്പൊ നിങ്ങൾ നമ്മളെ, ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വായട്ടാ. ബൈ ബൈ. ബൈ അല്ല, ആ വീഡിയോ കാണട്ടോ. ഹെൽമെറ്റ് വേണോ? അപ്പൊ ശരി. ഞാൻ അവിടെ എത്തപ്പോഴേ ഇത് പറഞ്ഞ് ഒരു രസത്തിന് വെക്കണ്. ഇത് രസല്ല, മരം വെട്ടാൻ എൻ്റെ അമ്മ നല്ല മിടുക്കിയ. നമ്മള് വൃത്തിയാക്കി മുട്ടായാണോ ചൊക്ക ഇമ്മച്ചിടുന്നേ? ഇവിടെ നല്ല പണി നടന്നോണ്ടിരിക്കുന്ന കേട്ടോ മക്കളെ. ദറബി ചായക്ക് കടിയും വാങ്ങിട്ട് സൈക്കിൾ വന്നിട്ട് മോനൊരു ഹായ് പറഞ്ഞ. അവനക്ക് ഭയങ്കര നാണോ. എന്താ മണ്ണ് ഇവിടെ നിക്ക്. ആ കുഞ്ഞു ഇതാ ഹായ് പറയണേ. ഇവിടെ നമ്മളെ മുറ്റൊക്കെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാ മുറ്റും നല്ലവണ്ണം പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ വീടേതാ എല്ലാം വൃത്തിയായിട്ടുണ്ട്. ഇനി ഇതാ എന്താണ് ഞാൻ പറഞ്ഞ കിണർ. ഈ കിണറാണ് നമുക്ക് എപ്പോഴും പ്രശ്നമായിട്ട് നിൽക്കൽ കേട്ടോ. ഞാനത് കെട്ടിയിട്ടില്ല. നമ്മൾ ഈ തകരൊക്കെ വെച്ചിട്ടേ ആക്കിക്കുന്നു. ഇപ്പം കുഞ്ഞു വാവുള്ളതല്ലേ, ഇനി അത് കെട്ടണം. കണ്ട എന്താണ് ചായക്കടി? എന്താ അച്ചപ്പം പുളോട്ട് പപ്പടോട. അപ്പോൾ മുത്തുക്കാൻ്റെ ഉപ്പാൻ്റെ പേരിലാണ്. അപ്പോൾ മുത്തുക്കാന്ന് പറയും മുത്തുക്കാൻ്റെ ഉപ്പാൻ്റെ 17-ാമത്തെ മകനാണ്. മുത്തുക്കാൻ്റെ ഉപ്പ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2-ാമത്തെ വയസ്സിലുള്ളതാണ് മുത്തുക്കി മുത്തുക്കാൻ്റെ ഏട്ടന്. അപ്പോൾ അതിൽ 2 മക്കൾ. ആദ്യത്തിൽ 15 മക്കളുണ്ട്. അപ്പോൾ ഈ സ്ഥലമൊന്നും ഭാഗം വെക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ ഉപയോഗിക്കാം നമുക്ക്. പക്ഷെ നമ്മളതാവില്ലല്ലോ, ഇത്രയും മക്കളുള്ളതല്ലേ. അപ്പോൾ അത് മുത്തുക്കാൻ്റെ ഉപ്പാൻ്റെ സ്ഥലമാണ്. ഇത് അറ്റം വരെ ഉണ്ട്. പക്ഷെ ഭാഗം വെക്കാനൊരു വഴിയില്ല. മക്കൾ എവിടെയാണ് എല്ലാവരും ഒന്നും നമുക്ക് കറക്റ്റ് ഒന്നും അറിയില്ല. പിന്നെ ആരും അങ്ങനെ ഇതായിട്ട് വന്നിട്ടില്ല ഭാഗം വെക്കാനും. അതുകൊണ്ട് ഇങ്ങനെ കെടുക്കുന്നു. ഭാഗം വെച്ചാൽ എല്ലാവർക്കും ഉപകാരമായിരുന്നു. പക്ഷെ ആരും വരുന്നില്ല. നികുതി നടക്കുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇവനിക്കില്ലേ, ഞാൻ പറഞ്ഞ ഇവനോട്, റബി മോനോട് ഞാൻ പറഞ്ഞ, റബി നിൻ്റെ നാവിന് എന്തോ ഗുളിക ഉണ്ട്. ഓനോട് ഞാൻ ആദ്യം നമുക്ക് ലോണും ഇത് ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ പറയാം. എന്താ പറയല്, ഈ വീട് ഈ വീട് വിൽക്കാൻ വിൽക്കാൻ പറയും. അപ്പം പറയും വിൽക്കണ്ട വിൽക്കണ്ട. അപ്പം എനിക്ക് തീരെ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഓനിക്ക് ഇവിടെ ഇഷ്ടം. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ എൻ്റെ നാവ് പോലെ തന്നെ ആയി. ഇമ്മ ഇങ്ങോട്ട് വന്നില്ല, നാവിനൊരു ഗുളിക ഉണ്ട്. അപ്പോൾ ഓനാ വിശ്വസിച്ച് നടക്കണോട് പറഞ്ഞില്ല ഓന് നിൻ്റെ നാവിനൊരു ഗുളിക ഉണ്ടെന്ന്. അവനാവ് വിശ്വസിച്ച് നടക്കും. അവനക്ക് ഇതുപോലത്തെ വേല മണ്ടപ്പണിയായിട്ട് ഇങ്ങനെ നടക്കാനോ ഇങ്ങനെ നടക്കും പുറത്ത് ഓരോ കാര്യങ്ങളായിട്ട്. ഇതൊക്കെ ഇന്ന് രാവിലെ നമ്മൾ അലക്കി ഇട്ടതാട്ടാ. എന്താ അലക്കി ഒക്കെ ഇട്ടിക്കണതാ. മുറ്റം ഇവിടം വരെയൊക്കെ ചെത്തി കോരിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയും പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കലും എല്ലാം കൂടിയിട്ടുള്ള തിരക്കിലായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ ചില കമൻറ്റിനൊന്ന് റിപ്ലൈ വൈകിയിട്ടുണ്ടാവും. ഞാൻ തരും എന്തായാലും. ലൈവും രണ്ടും കൂടി ഒരുമിച്ച് വന്നപ്പോഴേ നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. എന്തിനാ മണ്ണുവിനെ കളിയാക്കണ പൊന്ന? അയിനെ കാട്ടണ്ട മണ്ണു. ടാറ്റയാണ് എവിടുക്ക പോന്നെ?
ആരുടെ കയ്യാത്തിന്? ആരുടെ? പൂവിടെ ചെക്കനല്ലേ? ഇക്കൊ നേരത്തെ പാട്ട് പാടിയെന്നല്ലേ, ആറ്റിലായ പൈതല്. ഒന്ന് ആരാ അല്ല തന്ന കാതല്? ഉമ്മച്ചിക്ക്, ഉമ്മച്ചിക്ക് ആരാ അല്ല തന്ന കാതലാരാ? പൂവിയാണോ, ഉണ്ണിമോളാണോ, ഉണ്ണുണ്ണിയാണോ, അനു ആണോ? അനു ഒന്നല്ല, മണ്ണു ആണ്. അപ്പൊ ഇതാ തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ മക്കളെ, തുടക്കാനൊക്കെ ഉണ്ട്. അവിടത്തെ വെള്ളം ഇതൊക്കെ ഇവിടെ വെച്ചിരുന്നു. അപ്പൊ എല്ലാവരും ചോദിച്ചിരുന്നു പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ, പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ. പെട്ടിയിൽ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ അല്ല, പൊട്ടിച്ചിരിക്കണ ആദ്യം. പക്ഷേ എങ്കിൽ അപ്പം വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ഞാൻ ഇന്നലത്തെ ആ പണിയിലാണ് ഇവർ പിച്ച് പൊളിച്ചത്. അപ്പോൾ അതാ നമുക്ക് മേഡം തന്ന ഡ്രസ്സുകളും മറ്റും കാണിച്ചു തരാം. അപ്പം ഞാൻ നമുക്ക് മേഡം തന്ന ഡ്രസ്സുകൾ കാണിച്ചു തരാം കേട്ടോ മക്കൾക്ക്. കൈ എടുക്കുക ക്യാമറയുടെ അവിടെ നിന്ന്, ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നലെ ഇവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ ഇത് നമ്മുടെ ഉണ്ണിമോൾക്ക് അമണ്ണൂനാ, അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് തന്ന ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതല്ല മുന്നേ, ആ ഇതാണല്ല മുന്നേ. ഇതാ ഇങ്ങനെ ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതാ ഇങ്ങനൊരു ബനിയൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് മണ്ണൂനാണ് തോന്നുന്നുണ്ട്. അപ്പത്തൊക്കെ മേഡം എടുത്തു തന്നതാ കേട്ടോ. മേഡം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രമ്യ ഫ്രഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇതാ ഇങ്ങനൊരു തുണിയുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ടീഷർട്ടാണ്. ഇത് ഉണ്ണിമോള് ഇന്നലെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇന്നലെ എനിക്ക് കുറെ ഫോട്ടോ വീഡിയോ കാഴ്ചന്നിരുന്നു ഇട്ട് നോക്കിയിട്ട്. ഇതാ ഇത് ഇങ്ങനൊരു ഡ്രസ്സാണ് കേട്ടോ. കണ്ട ഇങ്ങനെ ബാക്കിലൊരു തൊപ്പി മോഡലൊക്കെ ഉള്ളത്. ഇതൊക്കെ ഉണ്ണിമോള് മടക്കി വെക്കണേ. പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു ഹാഫ് പാൻ്റാണ്. ഇതും വൈറ്റ് കേട്ടോ. കണ്ട നല്ല ഫ്രഷ് തന്നെയാണ്, നല്ല ഭംഗിയില്ലേ. നല്ലതൊക്കെ വേഗം ഉണ്ണിമോള് മണ്ണൂനെ പറ്റിച്ചു വാങ്ങും. ഇതൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, നല്ല മെറ്റീരിയൽ. നമ്മൾ മാക്സി തുണിയൊക്കെ പോയിട്ട് നല്ല മെറ്റീരിയലാണ്. ഇതും അതുപോലെ തന്നെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. തുണിക്കട ഇതാ ഒരു പാവാട. കണ്ട നല്ല ഭംഗിയുള്ള പാവാട ഉണ്ണിമോളത്. നല്ല രസമുണ്ട് കാണാന്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായത് അവരിത് ഞാൻ പോവാൻ നേരത്ത് വേഗം കൊണ്ടുവന്ന് തന്നല്ലോ. കണ്ടില്ലേ, ഇത് ഇന്നർ ഇട്ടിട്ടുള്ളതാണ്, സ്ലീവ്ലെസ് ആണ്. പിന്നെ റബിക്ക് കുറേ ഇതുപോലത്തെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ കണ്ടോ. പക്ഷെ ഇത് റബിക്ക് വലുതായിരിക്കും കേട്ടോ. ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് നോക്കിയേക്കാക, ഫോട്ടോ കാണിച്ചു കൊടുത്തതാണേ. പിന്നെ ഇതാ ഇത് എനിക്ക് എനിക്ക് വൈറ്റിനോട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ തീരെ സൂക്ഷിക്കൂല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അത് വലുതാണ്, അത് കൊടുക്കാനാവും അല്ലേ. ഇതാ ഇതെങ്ങനെ വീണ്ടും കൂടുതൽ വൈറ്റാട്ടോ. പിന്നെ ഇതാ ഇതിങ്ങനത്തെ ഒരു ഡ്രസ്സ്. ഇതാ ഇതെല്ലാം ഇന്നലെ നോക്കി എടുത്തത്, കുറച്ചൊക്കെ നടത്തിയതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതാ കണ്ട തൊപ്പില് എന്റെ കൈ കളയും. പിന്നെ ഉള്ളത് എന്താ നമ്മളത് പെട്ടിയിൽ, തമറ് മിഠായി ഇത് തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് തന്നെയാണ്, നമുക്ക് വാങ്ങാനൊന്നും പോകാൻ പറ്റിയിട്ടില്ലല്ലോ. ഈ ഡ്രസ്സും തമറും മിഠായും പിന്നെ എൻ്റെ ഡ്രസ്സുകളും ഇത് തന്നെ ഉള്ളൂ. ഡ്രസ്സുകൾ തന്നെയാണ് മെയിനായിട്ട്. ഇത് വിളിച്ച് നോക്കിക്കണോ, ഈ അകം മറിച്ചിട്ട് ഞാൻ മറിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവള് ട്രൈ ചെയ്ത് നോക്കുന്ന സംഭവങ്ങൾ കേട്ടാ. ബ്ലോക്ക് ഫാഷൻ നോക്കിക്കണേ. ഇതിങ്ങനെ ഫ്രണ്ടിലൊക്കെ ഒരു കിട്ട് വരുന്നത്. ഇത് തന്നെയാണ് മക്കളെ നമ്മുടെ മേഡം തന്നിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും. പിന്നെ ഉള്ളത് മിഠായിയാണ്. മിഠായിയുടെ ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ, പിന്നൊന്നുമില്ലല്ലോ മിഠായി. പിന്നെ തമറ്, സ്പ്രേ സോപ്പ് ഇതൊന്നും നമ്മളെ കയ്യിലില്ല. കാരണം ഇതൊന്നും ഞാൻ പുറത്തു പോയിട്ട് എനിക്ക് വാങ്ങാൻ പറ്റില്ല. സാജിർമാമി എന്നത് സാധനം
നമ്മുടെ അനുമോൾക്ക് മാഡം തന്നൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതും അനുമോൾക്ക് മാഡം തന്നെ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി ഡ്രസ്സാണ്. മക്കളെ, ഇതൊക്കെയാണ് ഇന്ന് നടന്ന ഈ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആ, ഉണ്ണുണ്ണിനെ കണ്ടിട്ട് വൈൻഡ് അപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നോന്ന് ചോദിച്ചാൽ വൈൻഡ് അപ്പ് ഒരുമിച്ച് തന്നെ എടുത്ത് വെക്കണം കേട്ടോ. സാധനം വാങ്ങിയിട്ട് പക്ഷേ വൈൻഡ് അപ്പ് പറയാതെ എങ്ങനെ പോവാ. അപ്പം എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സലാം പറയണ, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബൈ ബൈ.